അപ്പൊ അമ്മായി അമ്മയും മരുമോളുടെ ഒരു ചെറിയ സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഹായ് നമസ്കാരം, ഇന്നുള്ളത് നമ്മുടെ ശാസ്താമുറിയാണ്, ഹരിപ്പാടൂന്ന് ഞങ്ങൾ വീവര റൂട്ട് കയറി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അമ്മായി അമ്മയും മരുമോളും കൂടെ നടത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കച്ചവടം, വീടിന് ഫ്രണ്ടിലാണ് കച്ചവടം. അമ്മച്ചി എന്താണ് നമ്മുടെ ഇവിടുത്തെ കച്ചവടം? നെല്ലിക്ക ജ്യൂസും നാരങ്ങയുള്ളൂ, സോഡാ സർബത്ത്, ഉപ്പ് സോഡ, നെല്ലിക്ക ജ്യൂസ്, ഇടയ്ക്ക് ഞങ്ങൾ ഇന്നലെ മോരും വെള്ളം കൊടുത്തു. ആരൊക്കെ കൂടെ ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടാണോ ചെയ്യുന്നത്? അപ്പൊ അമ്മായി അമ്മയും മരുമോളുടെ ഒരു ചെറിയ സംരംഭം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് നെല്ലിക്ക ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നെല്ലിക്ക ജ്യൂസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാരും നെല്ലിക്ക ജ്യൂസ് ചെയ്യത്തില്ലേ, അതിനകത്ത് കുറച്ച് കൂട്ടൊക്കെ ഉണ്ട്, നെല്ലിക്ക സ്പെഷ്യൽ കൂട്ടുകളുണ്ട് നിങ്ങളുടെ. ഓക്കെ, പ്രധാനമായിട്ടും നെല്ലിക്ക ജ്യൂസും നാരങ്ങ വെള്ളവുമാണ്, സോഡാ സർബത്തും ഉപ്പ് സോഡ. നെല്ലിക്ക ജ്യൂസ് കൂടുതലും ഇപ്പൊ ചെലവാകുന്നു. നമ്മുടെ വീടാണ് ബാക്കിലായിട്ട് കാണുന്നത് അല്ലേ. മരുമോളുടെ പേരെന്താണ്? അത് പറഞ്ഞില്ല. കൃഷ്ണപ്രിയ. ഓ, അപ്പം കൃഷ്ണപ്രിയയും അമ്മയും കൂടെ ചേർന്നിട്ടുള്ള സംരംഭമാണ്. അമ്മ ഇപ്പൊ എവിടെ പോകാൻ നിൽക്കുവാൻ തോന്നുന്നു അല്ലേ? ഞാനിവിടെ മോളെ അരിപ്പാട് വരെ പോയപ്പോ ഞാനാ ഇവിടെ കച്ചവടം നടത്തിയിരുന്നു. കച്ചവടം തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് അമ്മ? ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, ചില ദിവസം നല്ല. ഈ സർബത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നല്ലേ, നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് വെറൈറ്റി സംഭവം നെല്ലിക്ക ജ്യൂസ് എടുത്തോ. അതായിക്കോട്ടെ, ഞാൻ അപ്പോഴേ. വ്യത്യസ്തമായിട്ടുള്ളൊരു കച്ചവടമാണ് ഇവരുടെ കേട്ടോ. മിക്കവാറും എല്ലാ സ്ഥലത്തും എന്ന് പറയുമ്പോൾ സോഡാ സർബത്ത്, ഉപ്പ് സോഡ ഒക്കെ ഉള്ളു. ഇവിടെ എന്ന് പറയുമ്പോൾ നെല്ലിക്ക ജ്യൂസ്, അത് ഇവര് തന്നെ ഇതല്ലേ അതിന്റെ കൂട്ട്? ഇതാണ് നെല്ലിക്കയുടെ ഒരു കൂട്ട്. ഇത് കുടിച്ചിട്ട് വരുന്നവരും പിന്നെ ഇവിടെ വരുന്നുണ്ട്, പിന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഞാൻ മിക്കവാറും ഈ ഒരു റൂട്ടിലൂടെ യാത്ര പോകുന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരുപാട് വഴിയോര കാഴ്ചകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതുമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിശേഷമാണ്, അവരുടെ വീടിന്റെ ഫ്രണ്ടില് നമ്മുടെ ഈ പമ്പിന്റെ, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ അമ്മയുടെയും മരുമോളുടെയും കൂടെ കച്ചവടം. അപ്പൊ എല്ലാരും അറിഞ്ഞിരിക്കുക, ഒന്ന് ഉഷാറാക്കി കൊടുക്കും. നമ്മൾ എത്ര മണിക്ക് ഇതിന്റെ പരിപാടിയൊക്കെ തുടങ്ങും? വെള്ളം കുടിക്കുന്നത് മധുരമായിരിക്കും ഇതിനകത്ത്. അല്ലല്ല, കുടിച്ചു നോക്കിയേ, കുടിച്ചു നോക്കേ. ആഹാ, കൊള്ളാം. ഉപ്പ് പരുവത്തിന് കേട്ടോ, ഉപ്പ് കറക്റ്റാണ്. ആ ഒരു കയ്പൊന്നും ഇല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ വെള്ളം. അടിപൊളി. എത്ര രൂപയാണ് ഇതിന്? 20. ഇഞ്ചിയൊക്കെ ചേർന്നുണ്ടല്ലേ, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വെള്ളം. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഇങ്ങനെ ഇതില്ലെന്ന് തോന്നുന്നു. നെല്ലിക്ക ജ്യൂസ് ഇല്ല അല്ലേ, ഇവിടെ കിട്ടില്ല അല്ലേ. ഇതാണ് മകന്. എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് വർക്ക് ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരു ആളാണ്, വീഡിയോ കാണാറുണ്ട്. ഈ ലൊക്കാലിറ്റി ഉള്ളവരൊക്കെ വീഡിയോ കാണുമ്പോൾ പേരെങ്ങനെ പേര് പറഞ്ഞില്ല? അനന്തു. അപ്പൊ അനന്തുവിന്റെ അമ്മയാണ് കേട്ടോ, അനന്തുവിന്റെ വൈഫാണിത്. അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പൊ എല്ലാരും ഉഷാറായി കൊടുക്കും. ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല, എത്രയായിരുന്നു? 20 രൂപയുള്ളൂ കേട്ടോ. നല്ല സംഭവമാണ്, നമ്മുടെ ഈ ചൂട് സമയത്ത് പറ്റിയൊരു സാധനമാണ് കേട്ടോ. ദഹനത്തിനൊക്കെ നല്ലതാന്ന് പറയുന്നു. അപ്പം ഞങ്ങള് ക്യാമറമാൻ ഉൾപ്പെടെ 40 രൂപയല്ലേ. മറന്നുകൊണ്ട സ്ഥലം ഇത്, ഹരിപ്പാട് നമ്മൾ വിയവരെ ഇടത്തോ ഭാഗത്തുനിന്ന് വന്ന റൂട്ടാണ്. വീടിന് ഫ്രണ്ടിലായിട്ടുള്ള കച്ചവടം.